ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു നല്ലൊരു പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സിദ്ധാർത്ഥനാക്കിയ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് രോഹിത്തിനെ വെച്ചാൽ കെണി വേദിയക്കാണ് കൊണ്ടത് അങ്ങനെ വേദികയും താങ്ങി പിടിച്ചുകൊണ്ട് നേരെ സിദ്ധാർത്ഥ് ബെഡ്റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ വേദികയാണെങ്കിൽ കിട്ടിയ അവസരമാണല്ലോ ഇത് പാഴാക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചു ഈ സിദ്ധാർത്ഥനോട്ട് ഭയങ്കര ഏറെ സോപ്പിടലും സിദ്ധു ദേ ഒരുപാട് നന്ദിയുണ്ട് സിദ്ധു എനിക്കിപ്പോൾ കണ്ടില്ലേ താങ്ങായിട്ട് തന്നത് സിദ്ധു തന്നെയാണല്ലോ ഇനി അങ്ങോട്ടും എനിക്ക് എപ്പോഴും താങ്ങും തണലായിട്ട് സിദ്ധ ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ വേദിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദികേ നിന്റെ മനസ്സിരിപ്പോൾ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി ഞാനിപ്പോൾ ഒന്ന് സഹായിച്ചെന്ന് വിചാരിച്ച് ഇത് എന്നും തുടരാമെന്ന് നിന്റെ മനസ്സിലിരിപ്പ് അതെല്ലാം വെറുതെയാണ് വേദികയെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും സിദ്ധാർത്ഥ് പറയുകയാണ് അപ്പോൾ അങ്ങനെയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്കാണെങ്കിലും ആകെ നിരാശ അപ്പോൾ വേദിയെ മനസ്സിൽ എന്തൊക്കെയാണ് സിദ്ധു നിങ്ങളെ കൊണ്ട് തന്നെ എന്നെ താങ്ങിപ്പിക്കും അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യം തന്നെയാണ് ഇത് ദൈവമായിട്ട് വരുത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഈ വേദിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൾ വരികയാണ് രോഹിതിൻ്റെ കോളായിരുന്നു അങ്ങനെ രോഹിത്തിൻ്റെ കോൾ എടുത്തിട്ട് എന്തിനിപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അതല്ല വേദികയ്ക്ക് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നല്ലോ ഞാൻ ആ ലോറി നോക്കിയായിരുന്നു പക്ഷേ അതിൽ നമ്പർ പ്ലേറ്റൊന്നും ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ആക്സിഡൻറ്റായെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല കാരണം ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്തിങ്ങനെ മാറ്റിയിട്ടിട്ടാണ് പിന്നീട് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് മാറി നിന്ന് സംസാരിച്ചത് പക്ഷേ അതിന് ഇടയിൽ ഈ വണ്ടിയിലേക്ക് തന്നെ വന്ന് ആ ലോറി ഇടിക്കുകയായിരുന്നുവെന്നും രോഹിത് പറയുകയാണ് അപ്പോൾ അതിനിപ്പോൾ ഞാനെന്ത് വേണം അതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാനേണ്ട പറ്റില്ലല്ലോ അതല്ല സിദ്ധു നമുക്ക് ഇതിനെതിരെ കേസ് കൊടുക്കണ്ടേ കേസ് കൊടുക്കണ്ടേന്നോ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമില്ല കേസ് കൊടുക്കേണ്ട കാര്യമൊന്നും പിന്നെ വേദികയ്ക്ക് ആക്സിഡൻ്റ് സംഭവിച്ചു അത് വേദികയുടെ ദൗർഭാഗ്യം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അല്ലാതെ കേസും വഴക്കിനും വക്കാണത്തിനും പോകാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എനിക്കതിന് താല്പര്യമില്ല എന്നും പറഞ്ഞ് അവിടെ ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ സുമിത്ര ഇതെല്ലാം കേട്ടിട്ട് സുമിത്ര എന്താ എന്ന് ചോദിക്കുകയാണ് ഞാൻ സിദ്ധാർത്ഥിനോട് കേസ് കൊടുക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു അപ്പം അങ്ങേര് പറയുക അതിൻ്റെ ഒന്ന് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു ഇത് കേട്ടി എപ്പോഴൊക്കെ സുമിത്രയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല ഇതെന്താ രോഹിത് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഞാൻ വിചാരിച്ചു അങ്ങേര് രോഹിത്തിനെതിരെ കേസ് കൊടുക്കുന്നു കാരണം വേദികയെ വിളിച്ചോണ്ട് പോയി മനഃപൂർവം അപകടത്തിപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേനായിരിക്കും രോഹിത്തിനു നേരെ കേസ് കൊടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഇതെല്ലാം തലകീഴയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ട് രോഹിത്തെ എന്ന് സുമിത്ര പറയാണ് ഏ എന്ത് ദുരൂഹത ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ രോഹിത് ആണെങ്കിൽ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്ക് സ്റ്റേഷനിൽ നിന്നൊരു വിളി വന്നു ഏതായാലും ആ ലോറി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ ഇനിയിപ്പോൾ സിദ്ധുവിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുമിത്രേ ഇനി സിദ്ധുവിനോട് നമ്മളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ കേസായിട്ടുണ്ടെങ്കിൽ കോടതി കയറി ഇറങ്ങണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ടായിരിക്കും സിദ്ധാർത്ഥ് ഈ കേസിന് താല്പര്യമില്ല ഇത് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലെന്നൊക്കെ അയാൾ പറഞ്ഞത് ഇപ്പം നമുക്കതുകൊണ്ട് കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ രോഹിത് പറയാണ് അതിനിടയിൽ നമ്മുടെ സുമിത്രയാണെങ്കിൽ രോഹിത്തെ ഞാൻ രോഹിത്തിൻ്റെ ഒപ്പം വരുന്നത് കൊണ്ട് രോഹിത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യേ സുമിത്ര താനെന്തിനാണ് വരുന്നത് താൻ വരേണ്ട കാര്യമൊന്നുമില്ല ഇല്ല രോഹിത്തെ എനിക്ക് വരണം വന്നിട്ട് ആ ലോറി ഡ്രൈവറെ എനിക്ക് കണ്ടേ മതിയാവോളൂ എനിക്കും അറിയണമല്ലോ സത്യാവസ്ഥ എന്താണെന്ന് അങ്ങനെ വെറുതെ ഒരു വണ്ടിയിൽ കയറി ഈ ലോറി ഇടിക്കണമെങ്കിൽ എന്നിട്ട് വിട്ടടിച്ച് പോകണമെങ്കിൽ ഇതിൽ എന്തൊക്കെയോ ഉണ്ട് രോഹിത്തെ അതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാവുള്ളു ഏതായാലും നമുക്ക് ഒരുമിച്ച് തന്നെ പോകാമെന്നും പറയാണ് അപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്നത് എന്തായിരിക്കും ഇന്നത്തോടെ ഇളവൻ്റെ അന്ത്യം തന്നെ ആയിരിക്കോ അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണണമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ ടേക്ക് കെയർ in.